ഹലോ അഞ്ജുനിൽ ജു ഭൂമി ഗാർഡൻ ഡിസൈൻസ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ എൻ്റെ ലോൺ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിട്ട് ഒരു സീറോ ലോൺ ഓർണമെൻ്റൽ ആൻഡ് എഡിബിൾ ഗാർഡൻ ഉണ്ടാക്കി എടുത്തത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ ഒരു വീട് വാങ്ങുമ്പോൾ ഫുൾ ആ എൻ്റെ വിൻഡോ മുതൽ ഈ ആർബർവൈറ്റി വരെ ലോണായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മരം ഉണ്ടായിരുന്നു ആ മരം ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഇപ്പം ഞങ്ങൾക്ക് പ്ലം ഉണ്ട് ആപ്പിൾസ് ഉണ്ട് പിന്നെ സമ്മർ ആകുമ്പം ഞാൻ ഇതിൻ്റെ എല്ലാ മേടയിൽ കൂടെ ടൊമാറ്റോസ് സ്ക്വാഷ് മത്തങ്ങ എല്ലാത്തരം ഗോഡ്സും ചീര എല്ലാം വെക്കും അത് നല്ലൊരു പ്രൊഡക്റ്റീവ് ഗാർഡനാക്കി മാറ്റി അതെങ്ങനെയാണെന്ന് അറിയാം അതുപോലെ തന്നെ എൻ്റെ ഗാർഡൻ ഓൾമോസ്റ്റ് 95% സെൽഫ് സസ്റ്റെയിനിങ് ആണ് എനിക്ക് ഇറിഗേഷൻ ഉണ്ട് പക്ഷേ സെൽഫ് സസ്റ്റെയിനിങ് ആണ് എനിക്ക് അങ്ങനെ മെയിൻ്റനൻസ് ഒന്നുമില്ല ഞാൻ അങ്ങനെ ഗാർഡനിൽ ഇറങ്ങാറൊന്നുമില്ല അധികം വീഡ്സ് പുൾ ചെയ്യാനും ഒന്നിനും സോ ബേസിക്കലി വാട്ട് ഐ ഡിഡ് ഇസ് ഞാൻ ഇവിടെ ഒരു 8 വർഷമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 8 വർഷം മുമ്പ് വരെ ഞാൻ എല്ലാ പ്ലാന്റിനെയും കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആർബറിസ് ചിപ്സ് ഇറക്കി ആർബറിസ് ചിപ്സ് ഒരു 10 yard തൊട്ട് 15 yard വരെ ഞാൻ ആർബറിസ് ചിപ്സ് എവറി 2 years ഇറക്കും ഈ വർഷം ഞാനത് ചെയ്തിട്ടില്ല സോ ആർബറിസ് ചിപ്സ് എന്ന് പറയുമ്പം വുഡും സ്റ്റെം ഒരു ഒരു മരം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ശേഖരങ്ങൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വുഡ് പാർട്ടും ലൈക്ക് ലീഫ് പാർട്ടും ടൈനി ട്വിഗ്സ് പാർട്ടും എല്ലാം കൂടെ ഒരു മിക്സ്ചർ ഓഫ് ഓൾ ദീസ് 3 components ആണ് ആർബറസ് ചിപ്സ് എന്ന് പറയുന്നത് വുഡ് ചിപ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വുഡ് മാത്രമേ കാണത്തുള്ളൂ സോ ആർബറസ് ചിപ്സ് ഇറക്കണം ബിക്കോസ് നമുക്ക് എല്ലാ സൈസിലുള്ള ചിപ്സും നമുക്ക് വേണം നമ്മുടെ ഗാർഡനിൽ ബിക്കോസ് സോയിലിൻ്റെ അകത്തുള്ള ടൈനി മൈക്രോബ്സിനെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അവരാണ് നമ്മുടെ പ്ലാന്റിനെ ഫീഡ് ചെയ്യുന്നത് ആ പ്ലാന്റ് തന്നെ സോയിലിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് മിനറൽസ് എല്ലാം എടുക്കുന്നത് ഈ മൈക്രോബ്സ് ആണ് നമ്മുടെ ചെടീനെ എല്ലാം നല്ല പുഷ്ടിപ്പെടുത്തി വളർത്തി വരുത്തുന്നത് സോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്ത് വെച്ചാൽ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ കിളിക്കും വെള്ളമാണെങ്കിൽ ഈ വുഡ് ചിപ്സിൻ്റെ അകത്ത് ആർബറസ് ചിപ്സിൻ്റെ അകത്ത് വെള്ളം കംപ്ലീറ്റ്ലി അതെങ്ങനെ അബ്സോർബ് ചെയ്ത് ഒരു സ്പഞ്ച് പോലെ വെള്ളം അത് ഇങ്ങനെ എന്താ പറഞ്ഞത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ചെടിക്ക് ആവശ്യമുള്ളപ്പം ഈ ചെടി അതിൻ്റെ അകത്തു നിന്ന് പോയി സ്പഞ്ചിൻ്റെ അകത്തു നിന്ന് ആവശ്യമുള്ള വെള്ളവും ന്യൂട്രിയൻസും എല്ലാം എടുത്ത് കഴിക്കും അങ്ങനെയാണ് എൻ്റെ ഈ ഗാർഡൻ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ എനിക്കിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പിന്നെ ഞാൻ വെക്കുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പസഫിക് നോർത്ത് വെസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലാന്റ്സ് ആണ് ഒന്നും നമ്മൾ ഈ ഏരിയേൻ്റെ അടുത്ത് സണ്ണിന് ഇഷ്ടമുള്ള ചെടികൾ സണ്ണുള്ളടുത്ത് വെക്കുക അതെൻ്റെ സൗത്ത് സൈഡാണ് സൗത്ത് സൈഡിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഞാൻ ആ ഏരിയയിലാണ് വെക്കുന്നത് ഇപ്പോൾ ഷെയ്ഡിയാണ് ഈ ഏരിയ ഈ ഏരിയയിൽ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് വെക്കുക അപ്പോൾ അതിനുള്ള ലിസ്റ്റൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം സോ ഇവിടെ എനിക്ക് ഹൈഡ്രേഞ്ച ഉണ്ട് വിൻ്ററിൽ ബ്ലൂമിങ് ഹെലിബോർ ഉണ്ട് ഗ്രാസസ് ഉണ്ട് ഇത് പെർണിയലാണ് ഇത് എല്ലാ വർഷവും താഴത്തോ ഡൈ ബാക്ക് ചെയ്തിട്ട് സ്പ്രിംഗിൽ വളർന്നു വരും അപ്പോൾ ഇവിടെ എൻ്റെ ലോൺ മാറ്റിയിട്ട് ആ ലോൺ പോയപ്പം ഞാനൊരു ഒരു 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 നെഗറ്റീവ് ഏരിയ വേണം നമുക്ക് എപ്പോഴും ഗാർഡനിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പേവർ പാത്ത് പേവർ ഒരു പാറ്റിയോ ഉണ്ടാക്കി ഇവിടെ എന്നിട്ട് ലൈക്ക് എനിക്ക് ലൈക്ക് കണ്ടെയ്നർ വലിയ കണ്ടെയ്നേഴ്സ് ആക്സൻറ്റ് പീസസ് ആയിട്ട് ഗാർഡനിൽ കണ്ടെയ്നേഴ്സ് വെച്ച് കൊടുത്തു പിന്നെ അതെൻ്റെ പ്ലം ട്രീ ആണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇതെൻ്റെ ആപ്പിൾ ട്രീ ആണ് ഇത് കൊളംനാർ ആപ്പിൾ ആണ് ഇത് അധികം വലുതാക്കില്ല മേ ബി ഒരു 1 or 2 more feet വളരും ഇതിനകത്ത് നിറച്ചും ആപ്പിൾസ് ഉണ്ടാവും ഇത് ഇതെല്ലാം ബ്ലൂബെറീസ് ആണ് സോ ഇതിൻ്റെ ഇടയ്ക്കൂടെ പിയണീസ് ഉണ്ട് ഇത് ബ്ലൂബെറീസ് കണ്ടോ നിറച്ച് പൂത്ത് നിൽക്കുന്ന കണ്ടോ ബ്ലൂബെറീസ് ഇത് അനദർ കൊളംനാർ ആപ്പിൾ ആണ് ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഞാൻ വേറെ കുറച്ചുകൂടെ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുക്കും ബ്ലൂബെറി പ്ലംസ് ഈ പ്ലംന്ന് നിറച്ചും പ്ലംസ് ആയിരിക്കും ഒരു മാസം കഴിയുമ്പോൾ അഗെയിൻ ഇത് മുഴുവൻ ബ്ലൂബെറി പാച്ചാണ് ഇത് എൻ്റെ ഹൈഡ്രേഞ്ചേഴ്സ് ആണ് സോ ഇതാണ് എനിക്ക് വുഡ് ചിപ്സ് തന്ന ഗിഫ്റ്റ് എനിക്ക് ഒന്നും ചെയ്യേണ്ട അത് അവിടെ മുതൽ അവിടെ വരെ എനിക്ക് ലോണായിരുന്നു സോ ഞാൻ വുഡ് ചിപ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഇതുണ്ട് ഞാനിത് ഇങ്ങനെ എടുത്തു ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് വുഡ് ചിപ്സ് സോ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സൈസിലുള്ള കഷ്ണങ്ങൾ കാണും വലുതുണ്ട് മീഡിയം സൈസ്ഡ് ഉണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കണ്ടു അതുപോലെ തന്നെ നീഡിൽസും ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട് ഇത് നമ്മളൊന്ന് എൻ്റെ മണ്ണ് മാറ്റി നോക്കണം മുകളിൽ കണ്ടോ വുഡായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് കണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഡിഗ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ഇതിൻ്റെ അകത്തൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മൈക്രോബ്സ് എന്ന് പറഞ്ഞ ഇതുണ്ടോ മൈക്രോറൈസേ എന്ന് പറഞ്ഞൊരു വെള്ള സാധനം കാണും ചിലർ എന്നോട് ചോദിക്കും ഇത് പൂപ്പലാണോ മണ്ണിൽ പൂപ്പൽ വരുന്നതാണോ എന്ന് ഒരിക്കലും അല്ല ഞാനതെങ്ങനെയാണ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കണ്ടോ ഈ വെള്ള സാധനങ്ങൾ കണ്ടോ ചെറിയതായിട്ട് ചുക്കിൽ ഈ ചിലന്തി വല പോലെ വെള്ള സാധനങ്ങൾ മണ്ണിൻ്റെ അകത്തുണ്ട് ഇത് കണ്ടോ ഇത് അങ്ങോട്ട് കണ്ടോ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ
ഇത് ഇത് സാധനം കണ്ടോ എനിക്ക് ഇപ്പോ വലിച്ചിട്ടുണ്ട് ഇത് പുള്ളിയാൻ പറ്റത്തില്ല ബിക്കോസ് അതെല്ലാം ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ് അതൊരു വെബ് ആണ് അത് മണ്ണിന്റെ അടിയിലത്തെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ആണ് സോ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമ്മൾ ചെടി എന്താ ഈ ലീഫ് എന്താ ചെയ്യുന്നേ ഫോട്ടോസിന്തസിസ് ചെയ്യും അത് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ മൈക്രോറൈസയ്ക്ക് ഫീഡ് ചെയ്യും ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാ ചെടി ആൻഡ് ദിസ് മൈക്രോറൈസ ഹസ്ബൻഡ് ആൻഡ് ഒരു ഫാമിലിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാ പറയുന്നത് ചെടി ഇതിനെ ഫീഡ് ചെയ്യും ഇതൊരു ഫംഗസ് ആണ് മൈക്രോറൈസ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ആ ഫംഗസിനെ ഫീഡ് ചെയ്യും ഈ ഫംഗസ് എന്ത് ചെയ്യും മണ്ണിലുള്ള നല്ല മിനറൽസിനെ എല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ട് തിരിച്ച് ചെടിക്ക് കൊടുക്കും അതാണ് ചെയ്യുന്നത് അപ്പൊ ഈ റൂട്ട് ഈ ചെടി ഒന്ന് പൊക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ടിലോട്ടൊക്കെ നല്ല സോയിൽ ഉള്ളവർക്ക് ഈ മൈക്രോറൈസ അതിന്റെ റൂട്ട് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുറ്റും ഉണ്ടാവും അത് മൈൽസ് ആൻഡ് മൈൽസ് ഈ മൈക്രോറൈസ ഉണ്ടാവും വെൽ ഫങ്ഷൻ നല്ല ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ പുതിയ നെയ്ബർഹുഡിൽ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ നെയ്ബർഹുഡ് പുതിയ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മണ്ണ് മുഴുവൻ ചിരണ്ടി മാറ്റിയിട്ട് അതിൽ ഹാർഡ് പാനലാണ് വീട് വെക്കുന്നത് അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ വീട് വെക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഓരോ വീടിൻ്റെ ഇടയിലും കുറച്ച് ഗാർഡൻ സ്പേസേ ഉള്ളൂ അപ്പം വേറെ പുറത്തേന്ന് സ്റ്റെറൈൽ ആയിട്ടുള്ള മണ്ണാണ് കൊണ്ടിടുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഇതൊന്നും കാണത്തില്ല സോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗാർഡൻ ഇഫ് അറ്റ് ഓൾ നിങ്ങൾ വേറെ ഒന്നും ഗാർഡന് ചെയ്യുന്നില്ലെങ്കിലും വുഡ് ചിപ്സ് ആർബറിസ് ചിപ്സ് മണ്ണിൽ മുഴുവൻ ഇടുക നമ്മൾ ലോൺ മുഴുവൻ കളയാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ലോൺ വെച്ചിട്ട് ഗാർഡൻ ഏരിയയിൽ വേറെ കാശ് കൊടുത്തൊന്നും ലോൺ വുഡ് ചിപ്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആർബറിസ് ചിപ്സ് യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ അതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ chipdrop.com ഓൾ ഓവർ അമേരിക്കയിലുണ്ട് അതൊരു ഫ്രീ സർവീസാണ് ഈ വുഡ് ആർബറിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മരം വെട്ടുമ്പോൾ അവർക്കത് ഈ വുഡ് ചിപ്സ് കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അവർക്ക് പേ ചെയ്യണം സോ നമ്മൾ chipdrop.com പോയിട്ട് നമ്മൾ പറയണം എനിക്കൊരു ലോഡ് വുഡ് ചിപ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരത് ഫ്രീ ആയിട്ട് കൊണ്ട് നമ്മളുടെ യാർഡിൽ നമ്മളുടെ ഡ്രൈവിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും പിന്നെ നമ്മളതങ്ങോട്ട് സ്പ്രെഡ് ചെയ്താൽ മതി നമ്മളുടെ യാർഡ് വളരെ ചെറിയ യാർഡുള്ളവനാണ് യു ക്യാൻ ടോക്ക് വിത്ത് യുവർ നെയ്ബർ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്തെടുക്കാം രണ്ടുപേരോ മൂന്ന് പേരോ എന്നാൽ ചില സമയത്ത് 15 yards ഒക്കെ ആയിരിക്കും അവർ ഡംപ് ചെയ്യുന്നത് സോ അത് ഞാൻ ലിങ്ക് ഇതിൽ എഴുതാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം chipdrop.com കുറിച്ചിട്ട് സോ ഇതാണ് മൈക്രോറൈസ് ഗോൾഡ് ഫോർ ദ ഗാർഡൻ അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ഇടുകയാണ് അതിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാം സോ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ഹോർട്ടിക്കൾച്ചർ ഫീൽഡിലുള്ളൊരു മണ്ണിനെ ഡിഗ് ചെയ്യത്തില്ല നമ്മളൊരു ഏരിയനെ അങ്ങനെ ഡിഗ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഫാമിലിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് കീപ് ആഡിങ് വുഡ് ചിപ്സ് ഓൺ ടോപ്പ് ഓഫ് യുവർ സോയിൽ എന്നിട്ട് നമ്മുടെ സോയിലിനെ ബിൽഡ് ചെയ്തെടുക്കുക സോ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് chipdrop.com ആർബറിസ് ചിപ്സ് ഇറ്റ് ഡസ് മാജിക് ഫോർ യുവർ ഗാർഡൻ താങ്ക് യു